അച്ഛ ചാനൽ സീസസ് ഇന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോൾ തയ്യാറാക്കാം എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓണിയൻസാണ് ഞാനിവിടെ ത്രീ ഓണിയൻസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ആണ് നമ്മളുടെ ചിക്കൻ റോളിൻ്റെ മസാല വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ നിങ്ങൾ ഓണിയൻസ് എടുക്കേണ്ടത് ഈ നമ്മളിത് ഒന്ന് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക കൂടുതൽ സോട്ട് ആവണ്ട ഒന്ന് സോട്ട് സോൾട്ടായാലും നമ്മളിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കും ഇതുപോലെ ഒന്ന് സോൾട്ടായിട്ട് വന്നാൽ ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ത്രീ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് സോൾട്ട് എടുക്കുക ഇന്ന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ടെർമറിക് പൗഡറാണ് ഞാനൊരു കാൽ ടീസ്പൂണോളം ടെർമറിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിക്കലും നമ്മളുടെ ഒന്നും കൂടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പെപ്പറും അതുപോലെ തന്നെ പെപ്പറും ഇതുപോലെ കാൽ ടീസ്പൂണൊക്കെ മതിയാവും പെപ്പറും ആവശ്യത്തിനുള്ള സോൾട്ടും പിന്നെ കുറച്ച് ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതുപോലെ ഫില്ലിങ്സായിട്ട് വെക്കുന്ന മസാലാസിൽ നമ്മൾ ഒരിക്കലും മസാലാസ് ഏറെ കേട്ടോ അപ്പോൾ തീരെ ടേസ്റ്റ് ആവത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുക ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതിൽ നല്ലൊരു മസാലയുടെ കുത്തിൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തീരെ ടേസ്റ്റിന് ഉണ്ടാവും അപ്പം നിങ്ങളൊക്കെ മസാല കൂടുതൽ ആഡ് ചെയ്ത് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്തോന്ന് നോക്കും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മളതിൽ സെക്കൻഡായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ടൊമാറ്റോ ആണ് ടൊമാറ്റോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ചെറിയ ടൊമാറ്റോയാണോ ഇപ്പോൾ വലിയ ടൊമാറ്റോ ആക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ടൊമാറ്റോയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാവും പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റി ആവാം നമ്മളുടെ മസാല ഞാനിവിടെ ചിക്കന് ടെർമറിക് പൗഡറും ആവശ്യത്തിനുള്ള സോൾട്ടും ഇവിടെ കുറച്ച് പെപ്പറും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചിക്കി എടുത്തതാണ് നിങ്ങൾക്ക് ചിക്കി എടുക്കാം മിക്സിയിലെ ജാലിട്ട് പ്രസ് പെട്ടെന്ന് വെച്ചൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുത്തി എടുക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുത്തിയെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ അടിപ്പൊളി മസാല റെഡി ആകും നല്ല ടേസ്റ്റി ആണെങ്കിൽ ഒരു മസാല ചേർക്കാൻ സോറി കഴിക്കാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ മസാല മാറ്റി വയ്ക്കാം ഇനി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മൈദപ്പാണ് അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രം ഇട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കുക അതിൽ നമ്മൾ എത്രത്തോളം ആണോ നമ്മൾ നമ്മളുടെ ചിക്കൻ റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ചിക്കനത്തോട് തയ്യാറാക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ മൈദ മൈതെടുക്കുന്നത് പിന്നെ നമ്മളിതോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയുടെ മഞ്ഞ ഉണ്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റാണ് നമ്മളുടെ ഈ ഒരു അപ്പത്തിന് വരുന്നത് പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞ എടുത്ത ആ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ മൈതപ്പം തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഒഴിച്ച് വെള്ളമൊഴിച്ച് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതിലോട്ട് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൈദപ്പം ചൂടുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും അപ്പം ചൂടുന്നത് പോലെ ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള അപ്പാണ് കേട്ടോ ചൂടുന്നത് വലിയ അപ്പം എന്ന് വേണം ഒരു മീഡിയം സൈസിലുള്ള അപ്പം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുക്കായ അപ്പം തന്നെ നമ്മളിത് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുരിഞ്ഞു പോവും മുരിഞ്ഞു പോയാലും നമുക്കിത് ചിക്കൻ റോളായിട്ട് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒട്ടി കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം ഒന്ന് കുക്കായി വന്ന അപ്പം തന്നെ നമുക്കത് ഗ്യാസിന്മേൽ നിന്ന് എടുക്കാം കേട്ടോ ഇവ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വേഗം എടുക്കുക എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ നമ്മളുടെ ബാറ്ററും എല്ലാതും നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇനി ഇങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു ചിക്കൻ റോളം റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളുടെ അപ്പം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു അപ്പത്തിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് നീളത്തിൽ നമ്മളുടെ മസാല ഒന്ന് വെച്ചുകൊടുക്കുക അത്യാവശ്യം കൂടുതൽ തന്നെ മസാല വെച്ചുകൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് സൈഡിൽ നിന്ന് നമ്മളുടെ ഈ രണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൻ്റർ പാർട്ടിൽ വെച്ചുകൊണ്ട് ബാക്കി സൈഡിൽ വരുന്ന ആ ഒരു സംഭവം നമുക്ക് ഇത് ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതവിടെ നിന്ന് കിട്ടാം എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിന്ന് ചെയ്താലും നമുക്ക് ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ ഇത് റോളായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ഇല്ല അതൊന്നും ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെൻ്ററിലായിട്ട് നമ്മളുടെ ഈ ഒരു മസാല വെച്ചിട്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ നിന്ന് ഉള്ളുട്ടോ മൊരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൽക്കാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എഗ് ആണ് എഗ് വൈറ്റിൽ ആവശ്യത്തിനുള്ള സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് എന്നിട്ട് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഇതാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് ആദ്യം തന്നെ നമ്മളുടെ ചിക്കൻ റോൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അത് നേരെ നമ്മൾ ബ്രെഡ് ക്രംസിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടല്ലോ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള നമ്മളുടെ ചിക്കൻ റോൾസ് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് നമ്മുടെ ചിക്കൻ റോളിൻ്റെ എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ മൂന്ന് നമ്മൾ ഇതുപോലെ തന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ചിക്കൻ റോളും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ക്രൈംസിലൊക്കെ മുക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഇത് പൊരിക്കേണ്ടത് അപ്പം നമുക്കിത് പൊരിച്ചെടുക്കാം ഇനി അത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ഇനി നമ്മൾ ഒരു പാൻ എടുത്തതിന് ശേഷം അത് നമ്മുടെ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നമ്മൾ ഒരിക്കലും പിശകൻ്റെ ആവശ്യമൊന്നുമില്ല കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓയിൽ വെച്ച് പൊരിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മളുടെ ചിക്കൻ റോൾ എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക എണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളിതിലോട്ട് ചിക്കൻ റോൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴൊക്കെ അല്ലെങ്കിലൊക്കെ നമ്മളുടെ ചിക്കൻ റോൾ എണ്ണ കുടിക്കും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ നമ്മളുടെ ചിക്കൻ റോൾ എണ്ണ കുടിക്കും അപ്പോൾ തീരെ ടേസ്റ്റി ആയിട്ട് വരില്ല നമുക്ക് നല്ല ക്രിസ്പി ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം നമ്മളുടെ ചിക്കൻ റോൾസ് ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളുടെത് സംഭവം നല്ല ടേസ്റ്റി ആയിട്ടും വരുന്നത് കേട്ടോ നല്ല ക്രിസ്പി കോട്ടിംഗ് ഒക്കെ അടിപൊളി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഞാൻ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ലോ ഫ്ലെയിമിലൊക്കെ ഒന്നും മാറ്റേണ്ട ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ റോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒന്ന് ഫ്രൈ 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 ചെയ്തെടുക്കാം ചിക്കൻ ചിക്കൻ റോൾ ഇവിടെ നന്നായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി ഇതുപോലെ തന്നെ എല്ലാ അടിപൊളി പ്പൊള്ളി ചിക്കൻ റോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളുടെ ചിക്കൻ റോൾ കഴിക്കാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നല്ല അത്രയും ടേസ്റ്റി ഉള്ളൊരു ചിക്കൻ റോളാണ് അപ്പോൾ നിങ്ങൾ ആരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ആരും മറക്കരുത് അടുത്തൊരു കിടിലും വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും ബായ് ബും ബും